ചെറുതോണി ടൗണിനോട് ചേർന്ന് ദേശീയപാതയിലെ വെള്ളക്കെട്ട് അപകട ഭീഷണി ഉയർത്തുന്നു. മഴ പെയ്യുമ്പോൾ കൊടും വളവിനോട് ചേർന്ന് ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതിന് നടപടി ഉണ്ടാകുന്നില്ല. അടിമാലിക്കുമ്പളി ദേശീയപാതയിൽ ചെറുതോണി ടൗണിന്റെ പ്രവേശന കവാടത്തിലാണ് വാഹന യാത്രക്കാർക്ക് ഭീഷണിയാക്കുന്ന വെള്ളക്കെട്ട് രൂപം കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും മഴക്കാലങ്ങളിലും ഇത് സമാന പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അധികാരികൾ തയ്യാറാവുന്നില്ല. ചെറുതോണിയിൽ അടിമാലി റോഡാണിത്, ദേശീയപാത. ഈ ദേശീയപാതയിലെ ഈ വെള്ളക്കെട്ട് കൃത്യം വളവിലാണ്, റോങ് സൈഡാണ് വാഹനങ്ങൾ മുഴുവൻ കയറി വരുന്നത്. നോക്കിയാൽ നമുക്ക് കാണാം, വളവായതുകൊണ്ട് ഒരു കാരണവശാലും കാണാൻ പറ്റുന്നില്ല. ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ അപകടത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ മരശില്ലകളും കൂടി ചാഞ്ഞു നിൽക്കുകയാണ് ഇതിനോട് ചേർന്ന്. ഒരു പെട്ടെന്ന് വന്നു കഴിയുമ്പം വാഹനം തൊട്ടടുത്ത് വരുമ്പോൾ മാത്രമേ ഈ വെള്ളക്കെട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ പലപ്പോഴും വെള്ളക്കെട്ട് ഒഴിവാക്കി റോഡ് സൈഡ് കയറിയാണ് കടന്നു വരുന്നത്. ഇത് പലപ്പോഴും അപകടത്തിനും വഴിവെച്ചിട്ടുണ്ട്. എങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നടപടിയില്ല. പാപ്പൻസോട്ടലിന് എതിർവശത്തായി കലുങ്ക് വഴിയാണ് ഈ വെള്ളം പെരിയാറിലേക്ക് ഒഴുകിയത്. എന്നാൽ കലുങ്കിലേക്കുള്ള ഓടയുടെ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയും മണ്ണിടിഞ്ഞു വീണ ഓട അടയുന്നതും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇതുമൂലം മഴ ശക്തമാകുന്ന സമയങ്ങളിൽ റോഡ് മുഴുവനും വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല വെള്ളക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ അനധികൃതമായി വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നുണ്ട്. ഇതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അടിയന്തരമായി ഓട തെളിച്ച് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുവാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യവും. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി.